ഞാനേ പ്രതികാര ദാഹമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് പക്ഷേ ഇപ്പൊ പ്രതികാരം മാത്രമേ ഉള്ളൂ. അപ്പൊ ദാഹോ ദാഹോ ദാഹം തീർന്ന് വരുന്നതായിട്ട് ഒരു സർവത്ത് കുടിച്ചു. പക്ഷേ എന്റെ ദാഹം തീർന്നിട്ടില്ല. അതെങ്ങനെ പത്ത് ഉറുപ്പ്യക്ക് ഒരു സർവത്ത് കുടിച്ച രണ്ടാം കൂടി ചേരുന്നത് എവിടെ തീരും? അത് അന്നതും ഇല്ല, ദാഹവും തീർന്നില്ല. ആരും കളിക്കരുത്, ഈ കാണുന്നതാണ് പോലെ നിസാരമൊന്നുമല്ല. കീലേരി അച്ചു, ആരോടെങ്കിലും പക തോന്നിയാൽ അത് മനസ്സിൽ കൊണ്ടു നടക്കും. ഒരാളോട് പക തോന്നിയിട്ട് പത്ത് വർഷമായി, ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുക. അത് അയാളങ്ങ് ഗൾഫിലാണ്, അല്ലെങ്കിൽ പോകാനുള്ള പാസ്പോർട്ടും ഇല്ല, കയ്യിൽ അഞ്ച് പൈസയും ഇല്ല. ഉരുവിലേക്കും കയറി ഉരുവരെ വിട്ടില്ലല്ലേ? ഉരുവിന്റെ പരിപാടി ഇത് ഇനിയുണ്ടോ? എടാ കൊല്ലും കൊല്ലി ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഇല്ല, അതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞില്ലയോ? സോറി സോറി, എന്റെ വീണ്ടും എന്തിനാ ഈ ചോദ്യം ആവർത്തിക്കുക? എന്റെ മിസ്റ്റേക്ക് ആണ്, എന്റെ അസാനി. നിങ്ങൾക്ക് അറിഞ്ഞൂടാ, പറഞ്ഞൂടാ, ആശാൻ ഇപ്പൊ ചന്തയിൽ നല്ലൊരു വെട്ടും കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ. പന്ത്രണ്ട് പൊറോട്ടയും രണ്ട് ബീഫ് ഫ്രൈ, മൂന്ന് ഏത്തപ്പഴം, ഉള്ളാസ് പാലും വെള്ളവും. അത് എന്റെ പറ്റില്ല, കടയിൽ നിന്ന് നല്ല വെട്ടും വെട്ടിയിട്ട് വന്നിരിക്കുക. പറയൂ നോക്ക്, കത്തി കറക്കി നിൽക്കില്ല. ഞങ്ങൾ നിങ്ങൾ പന്ത്രണ്ട് പൊറോട്ട എട്ട് പൊറോട്ട ഒക്കെ നിങ്ങളുടെ പേരിൽ വെറ്റി കേട്ടോ? ഓക്കെ, ഇത് ഇങ്ങോട്ട് വന്ന എന്തിനാന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അല്ല, അത് തന്നെ അച്ചോട്ടെ ഇവിടെ വന്ന കാര്യം പറ. അതെ, മാറി. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വെറൈറ്റി കൊട്ടേഷൻ കിട്ടുന്നത്. വെറൈറ്റി കൊട്ടേഷനോ? അതെ, അത് വർഷങ്ങളായി ഒരേ ഫ്ലോറിലിരുന്ന് നാട്ടുകാരെ മുഴുവൻ ചളി കോമഡി അടിച്ചിട്ട് മുസിപ്പിക്കുന്ന ആറു പേർക്കെതിരെയാണ് കൊട്ടേഷൻ. വർഷങ്ങളായിട്ട് ഇവിടെ നാല് വർഷമൊക്കെ ഉണ്ടായി ചളി കോമഡി അടിച്ച ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നവർക്കെതിരെയുള്ള കൊട്ടേഷൻ ആണ് ഇവിടെ. അവരെ ചളി കോമഡി അടിക്കുന്നവരുടെ കാര്യം പറഞ്ഞേ. അയ്യോ, വായിക്കാം. ഞാൻ ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ആ ലിസ്റ്റ് വായിച്ചോളൂ. ഇവരെ മാറ്റി കിട്ടിയ എന്താണെന്നറിയോ? പെണ്ണുങ്ങളെ മാറ്റി എടുത്ത് ഒന്നും ആർക്കും ഒരു ശല്യമായി ഇല്ലാതെ വാ പോലും തുറക്കാതെ നിരപരാധികളെ പാവങ്ങളാ അവരെ മാറ്റി. അതെ, നാല് വർഷം കൊണ്ട് മിണ്ടാതെ മുറിയാടാതെ ഇവിടെ ഊണ് മേടിച്ച് ശമ്പളവും മേടിച്ചോണ്ട് പോലെ നിങ്ങളെ ഒന്നും പറ്റിയില്ല. പിന്നെ ഒരാളും കൂടിയുണ്ട്, അവനെ മാറ്റി നിർത്ത്. ഇതാണല്ലേ ഉറങ്ങി കിടക്കുന്നവരും ഞാൻ കുത്തൂല, അച്ചു കുത്തൂല. എന്നാലും ഉറങ്ങി കിടക്കുന്നവർ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണം. കാരണം ഇത്രയും പവറിൽ ഇത്രയും പൈസ ചെലവാക്കിയിട്ട് ഒരു ചെറിയ ശിക്ഷ. ആ ബാക്കിയുള്ള വാക്കി ലിസ്റ്റ് അടുത്ത ലിസ്റ്റ് നമ്മളെ കൊട്ടേഷൻ നമ്പർ 1 അസീസ് നെടുമങ്ങാട്. കേട്ടോ, അസീസ് നെടുമങ്ങാട് 348 എപ്പിസോഡിൽ ഇവിടെ ഉണ്ടായിരുന്നു. അടിച്ച ചളി 306,342 ചളി കോമഡി. നല്ല കോമഡി നിൽ ഇല്ലെന്ന് വെച്ചാ ഒന്നുമില്ല, ഒന്നുമില്ല. ഇവന്റെ ചളി കോമഡി കാരണം ഉണ്ടായ നാശനഷ്ടം, നാല് വീട്ടിൽ LED TV ഭർത്താവ് അടിച്ച് പൊട്ടിച്ചു, 2 സ്മാർട്ട് TV, 36 റിമോട്ട് എറിഞ്ഞു പൊട്ടിച്ചു. കോമഡി സഹിക്കാൻ വയ്യാതെ 2 ഡൈവേഴ്സ് കേസ്. അതുപോട്ടെ, കൊട്ടേഷൻ കൊടുത്തേക്ക് ലാസ്റ്റ് പറയും. ഇവനെ ഒന്ന് വരട്ടി വിട്ടിട്ട് സെലിബ്രേറ്റ് കൊട്ടേഷൻ ആണ് ഇവനെതിരെ കിട്ടിയിരിക്കുന്നത്. സിനിമാ നടൻ അശോകൻ, അയാൾക്ക് നിന്നെ സഹിക്കാൻ വയ്യ. കാരണം നീ അയാളെ കാണിക്കുമ്പോ അങ്ങനെ കണ്ണോട്ട് കാണിക്കേണ്ട, അവൻ എന്റെ കണ്ണു കുത്തി പൊട്ടിക്കാനാണ് ഓർഡർ. അച്ചോട്ടെ ഒന്നും കൂടെ കാണിച്ചേ. ഈ വെപ്പ് അങ്ങോട്ട് സഹിക്കുന്നില്ല. എന്റെ കണ്ണ് ചൂണ്ടെടുക്കാനാണ് പറഞ്ഞത്, അത് ഞാൻ ചെയ്യില്ല. ഒന്നായിട്ട് അതെ, അശോൻ ചേട്ടൻ കൊട്ടേഷനാണ് വിട്ട്. അടുത്തത് ആണോ വിരുവടി വലി? ചിരിച്ചു വരുന്നാണ്ട് അവാർഡ് മേടിക്കാൻ വരുന്നോണക്കല്ലോ. പാവോ, പാവത്തിന്റെ ഇപ്പൊ കൂടെ വായിക്കാം. പാവത്തിന്റെ ലിസ്റ്റ് ഇപ്പൊ വായിക്കും. പാവം 348 എപ്പിസോഡ്, അടിച്ച ചളി 138,542. നല്ല കോമഡി 4 എണ്ണപ്പാ. ഈ 4 നല്ല കോമഡി അടിക്കാൻ വേണ്ടി 1,400 എപ്പിസോഡും 1,00,000 കോമഡി അടിച്ച് ചളി കോമഡി അടിക്കണം. ആദ്യം കൊല്ലം. അല്ല, എനിക്കൊരു സംശയമുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ കൊല്ലും, എനിക്ക് ആരാ കൊട്ടേഷൻ എന്നത് മാത്രം എനിക്ക് അറിയാം. അടിമാലി ഗ്രാമപഞ്ചായത്തുള്ള സർവ്വജനങ്ങൾ ഒപ്പിട്ട കൊട്ടേഷൻ. അടിമാലിയുടെ പേര് കളയിക്കുന്നു പറഞ്ഞല്ലോ കൊട്ടേഷൻ. അടിമാലിയുടെ പേര് എന്താ കളഞ്ഞു? അടുത്ത ഞാൻ വായിച്ചോളാം. ഒളിച്ചിരിക്കണം, കാണിക്കൽ
ആളുകൾക്ക് മനസ്സിലാവണ്ടേ. അത് മാത്രല്ല, എന്റെ പേരിൽ കൊട്ടേഷൻ തന്നതാരാന്നറിയോ? മലബാറിൽ ഒരു കൂട്ടം മാപ്പിളപ്പാട്ട് പ്രേമികൾ, അവൻ്റെ ഒടുക്കത്ത മുത്ത സത്ത അത് കേട്ട് സഹിക്കാൻ വയ്യാന്നാണ് എന്റെ ലിസ്റ്റ് തന്നെ. അതേ, ഇവന്റെ നാക്ക് കണ്ടിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത് മുത്ത സത്ത പാടാതിരിക്കാൻ വേണ്ടി. എത്രയും മലബാറിന്റെ മാപ്പിളപ്പാട്ടെ സ്നേഹിക്കുന്നവർ. അടിച്ച കോമഡി നിൽ, നല്ല കോമഡി നില്ലോട് നിൽ. ഒന്നുമില്ല, ഒന്നുമില്ല. പിന്നെന്താണ് കേസ്? എന്നിട്ട് ഇവനെതിരെ കൊട്ടേഷൻ. കേരളത്തിലെ 12 വുമൻസ് കോളേജ്, 4 ലേഡീസ് ഹോസ്റ്റൽ, 6 വനിതാ സമേജം, 8 തൊഴിലുറപ്പ്, കുടുംബശ്രീ, പിന്നെ ഇവിടുത്തെ 4 പ്രൊഡക്ഷനിലെ ചേച്ചിമാര്. എല്ലാരെയും നമ്പർ മേടിക്കും, അവർക്കാർക്കും കിട തുറക്കമില്ലെന്ന് രാത്രി. ഒഴിവായി നോക്കില്ല. അപ്പൊ ചേട്ടന്മാരാണ് ഇവിടുത്തെ ഭർത്താക്കന്മാരാണ്? ഭർത്താക്കന്മാരാണോ കൊട്ടേഷൻ? പിന്നെ ആള് മാറിപ്പോയതാ സംശയം? ആര് മാറിയിട്ടില്ല. ഞങ്ങൾക്കറിയാം ഇവരൊക്കെ കുത്താതെ എന്ത് ചെയ്യും, കുത്തി വരുത്തും. ആശാനെ, എല്ലാരെയും ലിസ്റ്റ് കേട്ടല്ലോ. കേട്ട് ആശാ, പണി തുടങ്ങാം. ആശാനെ തുടങ്ങാൻ. അല്ല, ഇനിയും രക്ഷയില്ല. പറഞ്ഞില്ല എന്ന് വേണ്ട. ഈ കീലേര് അച്ഛനോട് എതിർക്കാൻ ആരുണ്ടാ? ഉണ്ടെങ്കിൽ വരി. കേട്ടോളി, ഞങ്ങൾ രണ്ടുപേരോട് കൂടി ഏറ്റുമുട്ടാൻ ആരുണ്ടോ? ഹലോ, ഞാനുണ്ട്. പേടിയില്ലല്ലേ? പണി വാളൂല. അതെ, ഞങ്ങൾ 3 പേരോട് ഏറ്റുമുട്ടാൻ ആരുണ്ടോ? ഇനി ഉണ്ടാള് കൂടുതലാണല്ലോ. കുഴപ്പമില്ലല്ലോ, ഈ ആള് കൊള്ളാലോ. അത്ര ധൈര്യോ? മാറുമോനെ? എങ്കിൽ ഞങ്ങൾ 4 പേരോട് ഏറ്റുമുട്ടാൻ ആരുണ്ട്?